എല്ലാവർക്കും ദേവീസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പഴുത്ത മാങ്ങ കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ്. മാങ്ങാ പുട്ടും അതുപോലെ തന്നെ പഴുത്ത മാങ്ങാ കറിയുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ നാല് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, പഴുത്ത മാങ്ങ. ഇതിൽ മൂന്ന് മാങ്ങ കറി ഉണ്ടാക്കാനും ഒരു മാങ്ങ പുട്ടുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് പുട്ടുണ്ടാക്കാം. അതിനുവേണ്ടി മാങ്ങ നമുക്ക് പീൽ ചെയ്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് വേണം ഇത് അടിച്ചെടുക്കാൻ. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. കാരണം ഇതിന് ചെറിയ പൊടിയോ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. ഇതിപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഇത് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുട്ടുപൊടി എടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് വൈറ്റ് പുട്ടുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ ഓൾസിൻ്റെ പുട്ടുപൊടിയാണ്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കുഴച്ചെടുത്ത പുട്ടാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ഈ വീണ്ടും ഡ്രൈ ആകും. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ പൾപ്പ് ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. ഇങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മാങ്ങയുടെ പൾപ്പ് കറക്റ്റാണ് ഒരു കപ്പ് പൊടിക്ക്. പിന്നെ ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് പുട്ട് പൊടിക്ക് നമ്മൾക്ക് രണ്ട് കുറ്റി പുട്ട് വരെ ഉണ്ടാക്കാൻ പറ്റും. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പോൾ ഇതാ കുഴച്ചതാണ്. ഇനിയും കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് വീണ്ടും കുഴക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്ക് ഈ പുട്ടുകുറ്റിയിൽ സാധാരണ പുട്ട് നിറക്കുന്ന പോലെ തന്നെ നമുക്ക് നിറച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതായത് ഇപ്പോൾ ഫുള്ള് നിറച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങാ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ മാങ്ങാ പുട്ട് കഴിക്കാൻ. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്ത് വിടാനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തതിനി മാങ്ങ കൊണ്ടുള്ള കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് മാങ്ങ കൊണ്ടുള്ള കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിതാ മൂന്ന് മാങ്ങ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ കറിക്ക് നമുക്ക് തേങ്ങയൊന്നും വേണ്ട. പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ഇത് പുട്ടിനും പിന്നെ ഊണിനും നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് ഞാൻ രണ്ട് മാങ്ങ ഇത് ഫുള്ളായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ നമുക്ക് ഈ ഒരു മാങ്ങയുടെ പകുതി നമുക്ക് പീൽ ചെയ്ത് അരച്ചെടുക്കണം. ഇതിൻ്റെ പൾപ്പ് വേണം നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ. ഇത് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ. അതായത് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പൾപ്പിലേക്ക് ഇനി വേണ്ടത് ശർക്കരയാണ്. ഇതാ ഈ ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. നമ്മൾ മാങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാങ്ങ മുറിച്ചതും പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സാണ്. ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കടുക്, കറിവേപ്പില, ഒരു ഉണക്കമുളക് വറുക്കാൻ ആവശ്യമുള്ളത്. പിന്നെ നമ്മുടെ പൾപ്പ് മാംഗോ പൾപ്പും ശർക്കരയും കൂടി അരച്ചെടുത്തിട്ടുള്ള ആ മിക്സും. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. പാൻ ചൂടായിട്ടിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ കറിക്ക് ഏറ്റവും നല്ലത്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില മുളക് ചേർക്കാം. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റി വെച്ച പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മാങ്ങാ പൊളപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലെങ്കിൽ ശർക്കര വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധിക സമയം വയ്ക്കണ്ട കേട്ടോ. ഒരു 10 സെക്കൻഡ് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇത് പഴുത്ത മാങ്ങയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം വെന്ത് ഉടയാൻ പാടില്ല. ഇത് നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതായിപ്പോൾ നമ്മളുടെ പുട്ടും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഈ മാങ്ങയുടെ സീസണിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പഴുത്ത മാങ്ങ നമ്മൾക്ക് ഫ്രിഡ്ജിൽ 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.